ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശികാഷിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിതൊരു ഷേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഷേക്ക്. ഷേക്ക് ഉണ്ടാക്കാൻ ഇതിന് ഫ്രൂട്ട്സിൻ്റെ ആവശ്യമൊന്നുമില്ല. വീട്ടിലുള്ള ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഷേക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം ഈ ഷേക്ക് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഞാനിപ്പോൾ ഈ ഷേക്ക് ഉണ്ടാക്കാൻ ബോർബോൺ ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. 5 ബോർബോൺ ബിസ്ക്കറ്റ്, അത് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലൊന്ന് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ബിസ്ക്കറ്റ് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് മിക്സിൻ്റെ വലിയ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിന് 2 സ്പൂൺ ബിസ്ക്കറ്റ് പൗഡർ നമുക്കൊന്ന് മാറ്റി വെക്കണം. ലാസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടിയിട്ടാണത്. ഇതിലേക്ക് 2 സ്പൂൺ വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ വാനില ഐസ്ക്രീം ഇല്ലെങ്കിൽ ചോക്ലേറ്റ് ഐസ്ക്രീം ആയാലും മതി. ഇനി വേണ്ടത് 1 കപ്പ് പാലാണ്. ഈ 1 കപ്പ് പാൽ ഞാൻ നന്നായി തിളപ്പിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുത്താണ്. അത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് 1 സ്പൂൺ ബൂസ്റ്റ് ആണ്. ബൂസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എങ്കിൽ ബൂസ്റ്റും കൂടി ഇടുമ്പോൾ നമ്മുടെ ഷേക്കിന് നല്ലൊരു ഫ്ലേവറും കൂടി ആയിരിക്കും. ഇത് നമുക്കിനി ഒന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലാക്കി സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഞാനൊരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് 1 സ്പൂൺ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഇല്ല, അതിങ്ങനെ 1 സ്പൂൺ എടുത്തിട്ട് ഈ ഗ്ലാസ്സിൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, പക്ഷേ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് 1 സ്പൂണും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് സിറപ്പ് ഇല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഗ്ലാസ്സിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച് ഷേക്ക് ഇല്ലേ, അത് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഷേക്കിൻ്റെ മുകളിൽ നേരത്തെ ഗാർണിഷനായിട്ട് മാറ്റി വെച്ച ആ ബിസ്ക്കറ്റ് പൗഡർ ഇല്ലേ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് 2 സ്പൂൺ ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ 1 സ്പൂൺ ഐസ്ക്രീം വെച്ച് കൊടുക്കുക, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബോർബോൺ ബിസ്ക്കറ്റ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഈ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇതേപോലെ ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികളുള്ള വീട്ടിൽ എപ്പോഴും ബിസ്ക്കറ്റൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഷേക്ക് ഉണ്ടാക്കി കൊടുക്കുക, കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടപ്പെടും. ഇതിൽ ഐസ്ക്രീം ഒക്കെ വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.